കരിങ്കോഴിയെ തശയും കറുത്താണല്ലേ. കോഴിമുട്ട ഇതാണ് കരിങ്കോഴിയുടെ മുട്ട, കുഞ്ഞു മുട്ട. പക്ഷെ ഇത് ഭയങ്കര ഹെൽത്തിയാ. നമ്മൾ കേട്ടിട്ടില്ലേ മറ്റേ കരിങ്കോഴി രസായനം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ എനിക്ക് തോന്നിയതാണ് അങ്ങനെ. ആ ഉണ്ട് ഗൈസ്, അത്ര ഉമ്മച്ചി ഇത് കഴുകാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഇത് പുഴുങ്ങിട്ടല്ലേ ഉമ്മച്ചി കറി വെക്കുന്നേ? വേവ് കൂടുതലായിരിക്കും നാടൻ കോഴികൾക്ക്. ഇത് നമ്മളിനി ഇവിടെ വളർത്തുന്ന കോഴികളാണ് കേട്ടോ. ആദ്യം നമ്മളിത് കുക്കറിലിട്ട് ഉപ്പ് മഞ്ഞളിട്ടിട്ട് പുഴുങ്ങാൻ പോവാണ് കേട്ടോ. ഉമ്മച്ചിയാണ് പുഴുങ്ങുന്നത്. കറി റോസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ചെയ്യുന്ന പച്ചക്കറി അരിഞ്ഞത് ഞാനാണ്. പച്ചക്കറി ഒന്നും കാണുന്നില്ല, ആകെ കറിവേപ്പില മാത്രമാണല്ലോ കാണുന്നത്. നമുക്ക് അതിന്റെ വീഡിയോ എടുക്കണേ നാളെ. അതെ, ഫസ്റ്റ് തൊട്ടേ എടുക്കണം, കാണാൻ നല്ല രസമുള്ള പ്രൊസീജിയർ. അഞ്ച് വിസിലടിച്ച് നമ്മുടെ കരിങ്കോഴി റെഡി ആയിട്ടുണ്ട്. പുഴുങ്ങി പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് കളർ കണ്ണ്, ഒന്ന് ബ്ലൂ ഒന്ന് യെല്ലോ. എന്റെ യമുദ സാൻഡ്വിച്ചിട്ട് അപ്പത്തേന് പണിയെടുക്കാൻ പോയി, ക്യാമറ ഓൺ ആയപ്പത്തേന് പക്ഷേ കയ്യിലൊന്നും കിട്ടിയില്ല. മുറിക്കണോ? ഹായ് ഷായി, പരസ്യ പണിയിലാണ് മാഡം ഇരിക്കുന്നത്. മറ്റേ തട്ടിടുമ്പോ ദൊറോത്തി ബദാമോ പോലെ ഇരിക്കുന്നു. സാൻഡ്വിച്ചിൽ വരെ നമ്മൾ ഉപയോഗിക്കുന്നത് കരിങ്കോഴിയാണ് ഗൈസ്. കരിങ്കോഴി സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാവും ഫിരു? ആര് ഓക്കെ ചിക്കൻ കറിയില്ല, കടുക് പൊട്ടിക്കോ. ഞാൻ പൊട്ടിക്കറി എവിടെ പൊട്ടിക്കാൻ? ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പേസ്റ്റ് അല്ല ചതച്ചത്. നമ്മള് കരിങ്കോഴി ഇപ്പുറത്ത് റെഡി ആയിട്ടുണ്ട്. കരിങ്കോഴി സൂപ്പ് ഉണ്ടാക്കിയല്ലോ.
സൂപ്പ് മതി. എന്റെ കോഴിയെന്നത് സ്ലോലോ കണക്ക് മറ്റില്ല. രണ്ട് സ്പൂണ്ട്ടോ ഉപ്പിട്ടില്ല. ശരിയാണല്ലോ തർജ്ജമ ചെയ്യുന്ന ആളാ. തക്കാളി ഇട്ട് പുറത്ത് വെച്ചാൽ പാവ തക്കാളി കണക്കൊക്കെ നിങ്ങളെ സൗകര്യത്തിന് എത്താൻ മതി. തക്കാളി പറഞ്ഞു വരുമ്പോ നമ്മൾ മസാല തക്കാളി വയങ്ങോ ഇല്ല ഇച്ചിരി മഞ്ഞൾ ഓക്കെ. അതിൽ മഞ്ഞൾപ്പൊടി ഉള്ളത് കൊണ്ട് ആവശ്യത്തിന് മഞ്ഞൾ. എന്താവിടെ രണ്ട് കുഞ്ഞൻ ഇവിടെ ഒറ്റക്കായി പോയി. എന്നെ പുറത്താക്കി കൂടെ ചിക്കൻ മസാല മൊത്തം കണ്ടിട്ട് മൊത്തം ഇടുന്ന പോലെ തോന്നുന്നുണ്ട്. വെള്ളത്തിലേക്ക് വീഴുന്ന കരിങ്കോടി റെഡി റെഡി ഫൂമ്പ കഷ്ടപ്പെട്ടിട്ട് എന്നാണ് പറയാണോ മാസ്റ്റർ ഷെഫ്. ഇവിടെ നമ്മൾ ഇത് ഞാനാക്കിയതാണ്. ഫിറു ആക്കിയിട്ട് ഇവരെ ഇല കണ്ട് മൂടും, എന്നിട്ടാണ് ചുട്ടെടുക്കുക. നാളെ നമുക്ക് ഇതിൻ്റെ മൊത്തം വീഡിയോ എടുക്കാം. കുരുമുളക് പെപ്പർ പതി പെപ്പർ ലാസ്
ഗരം മസാല പരിപ്പ് വേറെയുണ്ട്. ഗൈസ് നല്ല കുറുകി കുറുകി സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇല്ലേ നല്ല രസമല്ലേ കാണാൻ. ഇവിടെ ഫിറൂന്റെ സാൻഡ്വിച്ച് അല്ലേ. എന്താ വേണ്ടോ അതിൻ്റെ മസാല വെറ്റാൻ പോണെ. ആദ്യം ഉള്ളി എണ്ണ ചൂടാവണ്ടേ. ഇത് പേഴ്സണൽ റെസിപ്പി ആയതുകൊണ്ട് അൽഫിന്റെ റെസിപ്പി ആയതുകൊണ്ട് നമ്മള് ലീക്ക് ആക്കുന്നില്ല. അയ്യോ കേട്ടോണ്ടാ പഠിപ്പിച്ചില്ല നന്നെ പഠിപ്പിച്ചല്ലോ. ചോറ് 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 ചോറുണ്ടോ? നേരത്തെ വന്നപായിട്ട് തീർത്തണ്ടേ. ഞാനിത് കഴിക്കണോ വേണ്ടയോ എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ്. ഇതിന് കൊഴുപ്പാണോ? തിന്നോ. കരിങ്കോഴിയാ നല്ല ടേസ്റ്റ് ടേസ്റ്റിയാ നോക്ക്. ഇന പ്രത്യേകതകൾ പറയൂ. എങ്ങനെ? ഇത് കൊഴുപ്പ് കുറവാ. ഇത് എവിടെ കൊഴുപ്പ്? ചിക്കൻ പോലെ തന്നെയാ. വേറെ ഇതിനെന്തോ ആയുർവേദ രഹസ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് പറഞ്ഞു കരിങ്കോടി രസം.